എന്താണ് ബാബുവേട്ട? അനുകരണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ സ്കിറ്റ്, നമുക്കറിയാം സിനിമയിൽ അന്ന് അഭിനയിക്കുക, സിനിമയിൽ ഒന്ന് മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത ചെറുപ്പക്കാർ വളരെ കുറവാണ്. ഇവിടെ സിനിമയിൽ ഒന്ന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധായകനെ സമീപിക്കുന്ന ഒരു ചെറുപ്പക്കാരെ നമുക്ക് ശ്രദ്ധിക്കാം. ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു. നല്ല കൈയടി പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പൊ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പത്രപരസ്യം കൊടുത്തിരുന്നു. എടോ സതീഷ, സാറേ, എടോ നമ്മൾ പത്രപരസ്യം കൊടുത്തിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? സാറേ, ഒരുപാട് പേര് വരുമെന്ന് കരുതി ആരും വന്നിട്ടില്ല. പക്ഷെ ഒരാൾ ഭയങ്കര തിരക്കുന്നുണ്ടാക്കുന്നുണ്ട്. ഭയങ്കര തിരക്കുള്ള ഒരാളോ? ആ, ഇവനെ കാണാൻ എങ്ങനെയുണ്ട്? നമ്മുടെ സിനിമയിലേക്ക് പറ്റുമോ? കാണാനൊക്കെ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറി നിൽക്കും. എങ്ങനെ? മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറി നിൽക്കും ഇയാളെ കണ്ടു കഴിഞ്ഞാൽ. അത്രയും സൗന്ദര്യമുള്ള ആളാണോ? അത്രയും സൗന്ദര്യമുള്ള ആളാണ്. അങ്ങനെയാണ്, പെട്ടെന്ന് കടത്തിവിട്. ആ, മനസ്സില്. എന്നാലും നമ്മുടെ സിനിമയിലേക്ക്, മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറയുന്നത് തന്നെ മലയാള സിനിമയിലെ ഒരു സൗന്ദര്യത്തിന്റെ ഒരു വേറെ രൂപമാണ്. അപ്പൊ അതുപോലെ മെഗാസ്റ്റാർ മമ്മൂട്ടി മാറി നിൽക്കുന്ന സൗന്ദര്യമുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു ആളെ നമ്മുടെ സിനിമയിലേക്ക്, പുതിയൊരു ആളെ സിനിമയിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുക. എന്തുണ്ടത്, അത്തപ്പൂക്കൾ ഇറങ്ങി വന്നതോ? ഇങ്ങോട്ട് വാ. അലുവപീഡിയ മാറ്റ ഒരു ചങ്ങായി. ഇയ്യപ്പ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറിക്കുന്ന പറഞ്ഞേ. മെഗാസ്റ്റാർ മമ്മൂട്ടി അന്റെ സൗന്ദര്യം കണ്ടാ മാറി നിൽക്കുന്നല്ലേ? അന്നെ കണ്ടാലും മെഗാസ്റ്റാർ മമ്മൂട്ടി മാത്രല്ല, ഈ അബുദാബി മൊത്തം മാറി നിൽക്കും. ആ, അത്രക്ക് സൗന്ദര്യായി. ഇതെന്താ, ഇതെന്താ കക്ഷത്ത്? വീർപ്പിക്കാനോ? എടാ, വീർപ്പിക്കാനല്ല, ഇത് പൂരിപ്പിക്കാൻ തന്ന സാധനമാണ്. ഇത് പൂരിപ്പിച്ചോ? അത് ഞാൻ തന്നെ ചെയ്യേണ്ടി വരും അല്ലേ? എന്തായാലും ഇതില് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് തങ്കപ്പൻ. അമ്മയുടെ പേര്? തങ്കപ്പി. നിന്റെ പേര്? അപ്പി. അല്ല, കൊച്ചാപ്പി. എടാ, ശരിയായ പേര്? സാബു. സാ കഴിഞ്ഞിട്ടുള്ള ബൂ. എടാ, വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരെന്താണ്? വീട്ടിലെത്ര പേരുണ്ട്? വീട്ടിൽ ഒറ്റ പേര് മാത്രേ ഉള്ളൂ, സാബു. വീട്ടിലെത്ര മെമ്പർമാരുണ്ട്? മെമ്പർമാരായിട്ടാരുമില്ല, ഇപ്പൊ വോട്ടർമാരല്ലേ. എടാ, അതല്ല, അംഗങ്ങൾ എത്ര പേരുണ്ട്? ഞാൻ അങ്ങനെ പറയണ്ടേ? അഞ്ചു പേര്. അല്ല, അഞ്ചു ഡ്രസ്. അച്ഛനെന്താ ജോലി? അച്ഛൻ ഇതൊക്കെ തന്നെയാണ് ജോലി. അമ്മയെ നിർത്തിച്ച്. എന്ത്? പ്രസവല്ലേ. നിന്റെ അച്ഛന്റെ തൊഴിൽ എന്താണ്? അച്ഛൻ റബ്ബർ വീട്ടിലെ കോർപ്പറേഷനിലാണ്. ഓ, റബ്ബർ കയറ്റുമതി ഇറക്കുമതി, കയറ്റുമതി ഇറക്കുമതി, അങ്ങനെ ആയിരിക്കും അല്ലേ? ഈ അമ്പലപ്പറമ്പിൽ പള്ളി പറമ്പില് പോയിട്ട് റബ്ബർ ഇങ്ങനെ വികസിപ്പിക്കും. നൂലിട്ട് കെട്ട് അഞ്ചു രൂപയ്ക്ക് ബലൂൺ കച്ചവടം അല്ലേ? ബലൂൺ കച്ചവടാണ്. എന്നിട്ടാണ് ഈ റബ്ബർ വികസന കോർപ്പറേഷൻ എന്ന് പറഞ്ഞത്. എടാ, നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? ബി എഡോ? അല്ല, 8B. അങ്ങനെ കൃത്യമായിട്ട് പറയാ. പഠിച്ചത് എവിടെയാണ്? പഠിച്ചതൊക്കെ യുപിയിലാ. ഉത്തർപ്രദേശ്? അല്ല, കോഴിക്കോട്. ഒരു ഗവൺമെന്റ് യുപി സ്കൂള്. അപ്പൊ ജനിച്ചതോ? ജനിച്ചത് കോഴിക്കോടാ. ഏത് ഭാഗം? എന്റെ എല്ലാ ഭാഗവും കോഴിക്കോടാ ജനിച്ചത്. അല്ല, നിങ്ങൾ എവിടെയാണ് ജനിച്ചത്? ഞാൻ ജനിച്ചത് കേരളത്തിലാണ്. കേരളത്തിലാണ്? കേരളത്തിലാണ്. അപ്പൊ പഠിച്ചതൊക്കെ? പഠിച്ചൊക്കെ ദുബായിലാണ്. നിങ്ങൾ സമ്മതിക്കണ്ടോ? കേരളത്തിൽ നിന്ന് ദുബായിലെത്തുമ്പോ സ്കൂൾ വെല്ലടിച്ച് പോയില്ല? ഞാൻ രാവിലെ കുളിച്ചു കുറിയും തൊട്ട് കണ്ട് ദുബായിക്ക് ഫ്ലൈറ്റും കയറി വരിക സ്കൂളിൽ പഠിക്കാൻ. ഇതൊക്കെ എവിടുന്നാണ്ട വരുന്ന? ഒരു കലാകാരൻ എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും ഹോബികൾ ഉണ്ടായിരിക്കണം. എനിക്ക് വ്യത്യസ്തമായ ഹോബി ഉണ്ടല്ലോ. എന്താണ് ഹോബി? എന്താണ്? അതായത് വീട്ടിലെ ഫ്ലഗ് ഓൺ ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് നാവ് കയറ്റുക. ഇപ്പോഴും ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ കഴിഞ്ഞ ദിവസം നിർത്തി. വീട്ടിൽ കറണ്ട് കിട്ടി. എടാ, ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അത്യാവശ്യം അഭിനയിക്കാനുള്ള കഴിവ് വേണം. അതുണ്ടോ? അഭിനയിക്കാനുള്ള കഴിവുണ്ടല്ലോ. അഭിനയിക്കാനുള്ള കഴിവുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് അഭിനയിക്കാൻ വേണ്ടിട്ട് ഒരു സിറ്റുവേഷൻ തരാം. ഓക്കെ. അതായത് ഈ സിനിമയിലെ നായകൻ ഞാനാണ്. എടോ, നീയാണ് ഈ സിനിമയിലെ വില്ലൻ. ഈ സിനിമയിലെ വില്ലനാണ് ഞാൻ, നായകനാണ്. അപ്പൊ ഞാനും എന്റെ കാമുകിയും കൂടെ ഒരു കാറിൽ ഇങ്ങനെ അടിച്ചു മിന്നിച്ചൊരു 100-160 സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ സമയത്ത് പെട്ടെന്ന് നീ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി വീഴാണ്, കാറിന്റെ മുന്നിലേക്ക്. അപ്പൊ ഞാൻ വണ്ടി കയറി മരിച്ചു പോവില്ലേ? എടോ, ഇത് സിനിമയാണ്, സങ്കല്പിച്ചാ മതി. ഒന്നും പറ്റൂല. നീ ചാടി വീഴുന്നു, വണ്ടിയുടെ മുന്നിലേക്ക് ചാടി വീണിട്ട് പറയേണ്ട ഡയലോഗാണ്. ഡയലോഗ്? ഞാൻ കോദണ്ഡമാണ് റെഡ്. പഞ്ചുള്ള പേരെന്താണ്? ശശി.
വട്ടക്കണ്ടി ശശി എന്നൊക്കെ സിനിമയിൽ പേരിടാൻ പറ്റുമോ? ഇതല്ലാത്ത ഈ പേര് തന്നെ പറയണം, പഞ്ചുള്ള പേരാണിത്. മ്യൂസിക് വായിക്കണം. അപ്പൊ ഈ പറയൂ, അപ്പൊ ഞാൻ സൂപ്പർ ആക്കും. ആ കോതണ്ട പാണ റെഡി. ഓക്കെ ഓക്കെ. ഹലോ, ആ എന്താണ് അങ്ങനെ അതിന്റെ ഇടയ്ക്ക് തെറ്റിപ്പോന്നല്ല, ഇത് തന്നെ പറയണം. ഓക്കെ ഓക്കെ. ഓക്കെ പന്നിയെ അതല്ല ഇങ്ങനെ ആക്കണേ, പറഞ്ഞാ മനസ്സിലാവൂല എങ്ങനെ ആയി. ഹലോ ഹലോ, ചേക്ക് ആ പെട്ടെന്ന് അടിപൊളി സൂപ്പർ അടിപൊളി സൂപ്പർ. എടാ കോതണ്ടമാണ് റെഡി. ഓക്കെ അത് പറയണം. കോതണ്ടപാണ റെഡി. കോതമംഗലത്ത് പോവാൻ റെഡി. കോതമംഗലത്ത് പോവാൻ റെഡി, അതാണ്ടാ പറയണ്ടേ? കോതണ്ടപാണ റെഡി, അത് പറയണം. ഓക്കെ കോതണ്ടപാണ റെഡി. ഗോപാലേട്ട കണ്ട ഷട്ടി കണ്ട ഷട്ടി കച്ചവടക്കാരൻ കണ്ടോ സിനിമയിൽ അഭിനയിക്കാൻ വരെ? ഞാൻ നായകനാകാൻ വന്നാണല്ലോ, പെട്ടെന്ന് വില്ലനായപ്പോ തെറ്റിപ്പോയതാണ്. ഓ അപ്പൊ നായകനായ ഈ പൊളിക്കും സൂപ്പറാക്കും. ഞാൻ സൂപ്പറാക്കും അങ്ങനെയാണോ ഈ സിനിമയിലെ നായകനാണെന്ന് വിചാരിച്ചോ? ഓക്കെ നിനക്ക് ഞാൻ അഭിനയിക്കാൻ വേണ്ടി വേറൊരു ഡയലോഗ് തരികയാണ്. അതായത് നീ നിന്റെ കാമുകിയോട് പിണങ്ങി, നിന്റെ കാമുകി നിന്നോട് പിണങ്ങിയിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് നീ നിന്റെ കാമുകിയുടെ അടുത്തേക്ക് മന്ദമന്ദം ചെന്നിട്ട് പറയേണ്ട ഡയലോഗ് ഇതാണ്. പ്രിയെ, എന്താണ് നിന്റെ മുഖത്തൊരു കുണ്ഠിത ഭാവം? ഓ മനുഷ്യർന്ന് ഒരു ഉളുപ്പില്ലാത്ത സാധനോ, ആൾക്കാരൊക്കെ നോക്കിട്ട് ഇരിക്കുന്നുണ്ട് ട്ടോ. എടാ മലയാളം ഭാഷയാണ്, മലയാളത്തിൽ പറഞ്ഞോണ്ട് അത്ര വിഷയം. ഇംഗ്ലീഷിലാണ് എനിക്ക് മനസ്സിലാവില്ല. എടോ എന്താണ് നിന്റെ മുഖത്തൊരു മലയാളത്തിലെ വാക്കാണിത്? അത് മൈൻഡ് ചെയ്യണ്ട, ഇത് പറഞ്ഞാ മതി. പറഞ്ഞാ മതി, അഭിനയിക്കണം. പ്രിയേ മുണ്ടരുത്, അഭിനയിച്ചു കാണിക്കുന്നാലേ. ആ പ്രിയേ, എന്താ നിന്റെ മുഖത്തൊരു പാവം? ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ. അനക്ക് ഇതല്ലാതെ വേറെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ? ഉണ്ടല്ലോ, ആരോടും പറയരുത്, ഞാൻ അത് നിർത്തി. എടാ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന്? കരിക്ക് കക്കുന്ന കാര്യം നിങ്ങളോട് ആരാ പറഞ്ഞത്? എടാ ഇതല്ല, നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേറെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടോന്ന്? മിമിക്രിയാണോ? മിമിക്രിയിൽ എന്താണ് ചെയ്യുന്നത്? ഇഷ്ടപ്പെട്ട ഞാൻ ആലോചിക്കും ചാൻസ് തരണ വേണ്ടേന്ന്. പ്രകൃതിയിലെ വ്യത്യസ്തമായ ശബ്ദങ്ങൾ അനുകരിക്കും സാറേ. വ്യത്യസ്തമായ ശബ്ദങ്ങളാണോ? എന്താണ് സംഭവം? എന്താണ് ആദ്യമായിട്ട് പക്ഷികളെ വെറൈറ്റി ശബ്ദങ്ങൾ? പക്ഷികളുടെ വെറൈറ്റി ശബ്ദമാണോ? ഇതിന് കുറച്ച് ഡിലേ തരണം, കുറച്ച് ഡിലേ. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത നമ്മൾ മീൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ മീൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴോ? നമ്മളങ്ങനെ മീൻ മുറിക്കാറില്ലല്ലോ. എന്റെ വീട്ടില് ഞാൻ അങ്ങനെ മീൻ മുറിക്കലൊന്നുമില്ല. പാത്രം തേച്ചൊക്കെ മുറ്റടിച്ചു വരും, അങ്ങനെ അല്ലാതെ മീൻ മുറിക്കാനും നിന്നെ കിട്ടൂല. എന്റെ ഭാര്യന്റെ വീട്ടിൽ ഞാനാ മുറ്റടിച്ചു വരിക. മുറ്റടിച്ചു വരില്ലേ, ഭാര്യന്റെ അമ്മേനെ തല്ലും, ഭാര്യന്റെ ഇടത്തിൽ എന്നെ ചൂലോണ്ട് കുത്തുകയൊക്കെ ചെയ്യും.
ഇവിടെ അതൊക്കെ ഇവിടെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയാൻ പറഞ്ഞു ആൾക്കാർ കേട്ട മോശമല്ലേ. എന്ത് മോശം എനിക്ക് കിട്ടിയ ഞാൻ തുറന്ന് മറന്ന് കൂട്ടത്തിൽ കിട്ടി ഞാൻ മിണ്ടാണ്ട് നടക്കുന്ന എത്ര എണ്ണ കുത്തിരിക്കുന്ന നോക്കതാ. അപ്പൊ മീൻ മുറിച്ചോണ്ടിരിക്കുന്ന പൂച്ചയുടെ ശബ്ദമാണ് കാണുമ്പോ സങ്കടം വരെ പൂച്ചത അടുത്ത് ഇങ്ങനെ വന്നിരിക്കൂ. എങ്ങനെ? അയ്യോ ഈ സമയത്ത് മറ്റൊരു പൂച്ച വന്ന ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാവും, ടോണ് മാറും. പോയിക്കോട്ടെ. അങ്ങനെ പൂച്ചനെ കെറിഞ്ഞ് ഓടിച്ച് ഓടിച്ച് അടുത്ത് രാത്രി കാലങ്ങളിൽ പെൺപൂച്ച തേടി വരുന്ന കണ്ടം പൂച്ചയുടെ ശബ്ദമാണ് പ്രണയം. ലൈനടി എന്നൊക്കെ ഞങ്ങൾ പറയും. രാത്രി കാലങ്ങളിൽ പെൺപൂച്ച തേടി കണ്ടം പൂച്ചത് എങ്ങനെ വരും? എങ്ങനെ വരും? ആ രാത്രി പോയി നല്ല പരിചയല്ലേ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പൂച്ചനെ പറ്റിട്ട് നിന്റെ തലയിലാക്കണ്ട. നീ ആവേശം പറയരുത് കേട്ടോ, അല്ലെങ്കിൽ ഓരോ പ്രശ്നമുള്ള ആളാ ഞാൻ. അടുത്ത പട്ടികളുടെ ശബ്ദമാണ്, അതാ എന്റെ മുഖത്തിന് നന്നാവുക. ഇന്ന് പണക്കാരനും പാവപ്പെട്ടവരൊക്കെ പട്ടികൾ വളർത്തുന്നുണ്ട് വളർത്തുന്നുണ്ട്. ഈ രണ്ട് വീട്ടിലെ പട്ടികൾക്കും രണ്ട് ശബ്ദ വ്യത്യാസങ്ങളുണ്ട്. ശബ്ദ വ്യത്യാസമുണ്ട്. ഒന്ന് പരിചയപ്പെടാം. ആദ്യമേ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലെ പട്ടി. അടുത്തൊരു പണക്കാരന്റെ വീട്ടിലെ പട്ടി. അതെങ്ങനെയാണ്? ഏതവന്റെ വീട്ടിലെ പട്ടിയായാലും വിശന്നു കഴിഞ്ഞ ഒരു ശബ്ദം ഉണ്ടാവും. ഈ ശബ്ദം ഏത് ശബ്ദം? അടിപൊളിയുണ്ട്. അടുത്ത കൈക്കുഞ്ഞുങ്ങളുടെ ശബ്ദമാണ്. കൈക്കുഞ്ഞുങ്ങളുടെ ശബ്ദം, കൊച്ചു കുഞ്ഞുങ്ങളുടെ ശബ്ദം. ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ വെറുതെ വാശി പിടിക്കാണ്ട് കരയും, വെറുതെ കരയാ. ഇങ്ങനെ കരഞ്ഞു കൊടുക്കുന്ന ചില കുഞ്ഞുങ്ങൾ ഒരു കൈ കൊണ്ട് വായിക്ക് അടിച്ചുകൊണ്ട് കരയും. അതെങ്ങനെയാണ്? അപ്പണ്ണ ശബ്ദ വ്യത്യാസം. ഒരൊറ്റ അടിയാണ്ട് കൊടുക്കും, അല്ല അമ്മിഞ്ഞപ്പാല് കൊടുക്കും. അതൊന്നും പറയരുത്. കുട്ടിയുടെ കരച്ചിലും അമ്മയുടെ താരാട്ട് പാട്ട് ഒരേ സമയം, ഒരേ സമയം ഡബിൾ വോയിസ്. ഇതേപോലെ വെച്ച് പ്ലൈവുഡ് കട്ട് ചെയ്യൂ. അപ്പൊ ഉണ്ടാവുന്ന വ്യത്യാസം. അതെ, ഇതേപോലെ വെച്ച് അലുമിനിയം ചാനൽ കട്ട് ചെയ്യൂ. അലുമിനിയം ചാനൽ വലിച്ചു കളിക്കുന്ന കേട് വരുത്തു. അപ്പൊ കേട് വന്നു കഴിഞ്ഞാലോ
പോയി മാമ മാമനോ അയ്യോ അവസാനമായിട്ട് പൂച്ച പാട്ടും പാടോ? ഏത് പാട്ടാണെന്നറിയോ? ഏത് പാട്ടാണ്? എന്റെ കൽവിലെ പെണ്ണിലാവുന്ന ഈ നല്ല പാട്ടുകാരാ ഈ പാട്ട് പൂച്ച പാടും. ഈ പാട്ട് പൂച്ച പാടും. അതെ, അടിപൊളി. ആളെ പേടിപ്പിക്കണ്ട, എന്നോട് ഞാൻ അത്ര നേരം പറഞ്ഞു ആളെ പേടിപ്പിക്കരുത്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് യുക്രൈൻ പോയാ പോരെ. ഏഹ്, മര്യാദയ്ക്ക് പോയാ പോരെ. അണക്ക് ഞാൻ വന്നപ്പോ മുതൽ എടുത്തു വെച്ചൊരു സാധനം ഉണ്ട് ഇവിടെ. എന്തായാലും ഇവിടെ ഇത് അവതരിപ്പിക്കാൻ വേണ്ടി വന്നല്ലേ അല്ലേ? ഏഹ്, അപ്പൊ എന്തായാലും സിനിമയിലെ ചാൻസ് ഇല്ല. അണക്ക് പകരം ഞാൻ വേറൊരു സാധനം തരാം. പരിപാടിയായിട്ട് പോവടാ, ഞാൻ ഇവിടുന്ന് പോവും. ഇവിടെത്തിയോ? എന്റെ ഏട്ടന്റെ പേരെന്താണ്? കിൻഡൽ ജോയിയോ? ആ കുട്ടി മിഠായിലടാ. ഓടാ ഇവിടുന്ന്. ഏട്ടനോ? ഏതേട്ട? ഓടാ ഇവിടുന്ന്. എന്താണ്ടത്? അല്ല, ഞാൻ ഒന്നും ചെയ്തില്ല. ഇപ്പൊ ഇപ്പങ്ങനെ വന്നിട്ട് പേടിപ്പിച്ച അല്ല, അറിയാണ്ട് ഒന്നും ഉണ്ടായതല്ല കേട്ടാ. അല്ല, അതല്ല നോക്കി പിന്നെ. ഏഹ്, ഓനൊരു സുഖമില്ലാത്ത കുട്ടിയല്ലടോ. എന്തിനാണ്ട വില എങ്ങനെ അടിക്കുന്ന ദുട്ടാ? ദൈവത്തിന്റെ കോപം കിട്ടടാ എനിക്ക്. ദൈവത്തിന്റെ കോപം ഞാൻ തരാടാ. എനിക്ക് ചാന്ത് കൂട്ടാ.